എല്ലാ കൂട്ടുകാർക്കും ഫൈസൽ വ്ളോഗറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എസ് എസ് സോഷ്യൽ സയൻസ്, നമ്മൾ എസ് എസുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ചെയ്തു, അതേപോലെ തന്നെ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഒത്തിരി വീഡിയോ ചെയ്തു. വളരെ വലിയ പ്രതികരണം, കുട്ടികൾ അത് റെഫർ ചെയ്യുന്നു, അതിന് പോസിറ്റീവ് കമൻസ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, ലൈക്ക് അടിക്കുന്നു. അതൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വലിയ പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ഗ്രിഡ് റെഫറൻസ്. ടോപ്പോഗ്രാഫിക് മാപ്സിൽ, അതായത് ദരാദലീയ ഭൂപടത്തിൽ നമ്മുടെ 6 സിക്സ് ഡിജിറ്റ് 6 ഗ്രിഡ് റെഫറൻസ്, അതേപോലെ തന്നെ 4 ഗ്രിഡ് റെഫറൻസ്, ഇത് ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും ഒരുമിച്ചുള്ള ഒരു പാറ്റേൺ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഈ ലെസണ്. സംഗതി ഈസിയാണ്, കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഗ്രിഡ് റെഫറൻസ്. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്ലാസ് വളരെ ശ്രദ്ധിക്കുക. നോർത്തിങ്സ് ഈസ്റ്റിങ്സ് കൺഫ്യൂഷൻ വേണ്ട. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നിങ്ങളുടെ മുഴുവൻ കൺഫ്യൂഷനും ഞങ്ങൾ ഇവിടെ വെച്ച് തീർക്കുകയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് സലീം സാറാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് എസ് എസ്സിൽ നിങ്ങൾക്ക് A+ എല്ലാം മുഴുവൻ മാർക്കും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത്. സമയമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ മറ്റ് കുറച്ച് ഭാഗങ്ങൾ സോഷ്യൽ സയൻസിൻ്റെ വേറെ കുറേ പ്രധാനപ്പെട്ട ഭാഗങ്ങളോട് പറയും സമയത്തിനനുസരിച്ച്. ഏതായാലും സ്റ്റേ ട്യൂൺ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫൈസൽ വ്ളോഗർ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരുന്നതാണ്. ഓക്കെ, നമ്മളപ്പോൾ ഗ്രിഡ് റെഫറൻസ് എന്താണ്, എങ്ങനെയാണ് കാണേണ്ടത്, 4 ഗ്രിഡ് റെഫറൻസ്, 6 ഗ്രിഡ് റെഫറൻസ് കാണാൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം. പലപ്പോഴും നല്ല ബ്രൈറ്റ് കുട്ടികൾ വരെ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വളരെ സിമ്പിളാണ്, കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നുള്ള. നമ്മൾ ആദ്യം എന്തിനകത്ത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഒരു മാപ്പ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ദിശ അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം വടക്ക്, നോർത്ത്, അതേപോലെ തന്നെ വെസ്റ്റ്, അതുപോലെ സൗത്ത്, ഈസ്റ്റ്, ഈ 4 ദിക്കുകൾ അറിയണം. ഇത് മലയാളത്തിൽ എളുപ്പം വെച്ചാൽ വാ പ തേക്കി നോക്കാം. വാപ്പ തേക്കി വാപ്പ നോർത്ത് വടക്ക്, ഓക്കെ, വടക്ക്, പടിഞ്ഞാറ്, വെസ്റ്റ്, തെക്ക്, കിഴക്ക്. ഓക്കെ, ഇത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഈ ദരാദലീയ ഭൂപടങ്ങളിൽ, അതായത് സ്ഥാനം നിർണ്ണയിക്കാൻ ടോപ്പോഗ്രാഫിക് മാപ്സ്, ടോപ്പോഗ്രാഫിക് മാപ്സിൽ ഓരോ ഫ്യൂച്ചേഴ്സ്, അതിനകത്ത് മാപ്പ് കൃത്യമായിട്ട് കാര്യമുണ്ടാവും, അത് കിണറുണ്ടാവും, കോട്ടകളുണ്ടാവും, തടാകങ്ങളുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, സ്പ്രിങ്സ്, വെൽസ്, അതിൻ്റെ കറക്റ്റ് സ്ഥാനം നിർണ്ണയിക്കാനാണ് നമ്മൾ ഇത് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ ദരാദലീയ ഭൂപടത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പിനകത്ത് അതായത് വടക്ക് നിന്ന് തെക്കോട്ടും അതുപോലെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും വരകൾ കാണാം. ആ വരകൾക്കാണ് എന്താ പറയുക, ഈസ്റ്റിങ്സ്, നോർത്തിങ്സ്. അപ്പോൾ ഈസ്റ്റിങ്സ്, നോർത്തിങ്സ് എന്താണെന്ന് ആദ്യം അറിയാം. അപ്പോൾ അത് നമുക്ക് നോക്കാം, എന്താണ് ഈസ്റ്റിങ്സ്, എന്താണ് നോർത്തിങ്സ്. അതായത് നോർത്ത് നിന്ന് സൗത്തിലേക്ക് വടക്ക് നിന്ന് തെക്കോട്ട് വരക്കുന്ന ഈ രേഖകൾക്ക് പറഞ്ഞ പേരാണ് എന്ത്, ഈസ്റ്റിങ്സ്. അതിൽ ഓർക്കേണ്ട സംഭവം വെച്ചാൽ നോർത്ത്, സൗത്ത്, നോർത്ത്, സൗത്ത്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അതെന്താണ്, ഈസ്റ്റിങ്സ്. ഈസ്റ്റിങ്സ് ഈയുടെ ഈസ്റ്റിങ്സിൻ്റെ അകത്ത് പക്ഷേ ഈ ഇവിടെ എഴുതി വെച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ളതിനകത്ത് എന്തിലെ ഈ എന്നുള്ള അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങണേ, ഈസ്റ്റിങ്സ്. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ളതിന് ഈസ്റ്റിങ്സ് എന്നും, അതേപോലെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് എന്നെ നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക, നോർത്തിങ്സ് എന്നും. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കുള്ളത്, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ളത് എന്ത് പറയും, നോർത്തിങ്സ്. നോർത്തിങ്സ് എന്നും നോർത്തിൽ നിന്ന് വടക്ക് നിന്ന് തെക്കോട്ടുള്ളതിന് എന്ത് പറയും, ഈസ്റ്റിങ്സ് എന്നും പറയും. അത് മനസ്സിലായി സാർ. ഓക്കെ ഓക്കെ, അത് നെക്സ്റ്റ്. ഇനി നമ്മൾ ഇതിനകത്ത് പിന്നെ ഓരോ അടയാളങ്ങളും ചിഹ്നങ്ങളും നമ്മുടെ പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ അംഗീകൃത അടയാളങ്ങൾ ചിഹ്നങ്ങൾ എല്ലായിടത്തും അത് കുട്ടികളുടെ ഒന്നിച്ച് ഈ അടയാളം ഇതാണ് മാപ്പിൽ കൊടുത്തിരിക്കുക. ഇവിടെ നോക്കൂ, നീരുറവ, കിണർ, അതുപോലെ കുഴൽക്കിണർ, വെല്ല്, വെള്ള, ഓക്കെ, അതിനകത്ത് ഇവിടെ ഫോർട്ട്, ടെമ്പിള്, ഇങ്ങനെ വരുന്നു. ഓക്കെ, അതിനകത്ത് നോക്കാം. ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം, ഇതാണ് നമ്മൾ മാപ്പിൽ ഉണ്ടാവുക. ഇതിനകത്ത് 4 ഗ്രിഡ് റെഫറൻസ് കൊടുക്കാൻ ഇതേമാതിരി ഇതിനതുപോലെ ഏതെങ്കിലും ഒരു ഫീച്ചർ തന്നിട്ട് ഒരു അടയാളം തന്നിട്ട് അതിൻ്റെ 4 ഗ്രിഡ് റെഫറൻസ് ആണ് കാണാൻ പറ്റും. ഇവിടെ ഈ കാണുന്നത് നോക്കൂ, ഇതെന്താ സാധനം, കിണർ, വെല്ല്, വെല്ല്, വെല്ലിന്റെ സിമ്പലാണത്. ഓക്കെ, അടയാളം, അടയാളം ഇത് മനസ്സിലാക്കി. ഓക്കെ, ഇനി ഇതിൻ്റെ 4 ഗ്രിഡ് റെഫറൻസ് എങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ,
നമ്മൾ അതിനു മുമ്പ് വേറെ കാര്യം പറയാനുള്ളത്, ഈസ്റ്റിങ്സും നോർത്തിങ്സും പറഞ്ഞല്ലോ, ഈസ്റ്റിങ്സിൻ്റെയും നോർത്തിങ്സിൻ്റെയും വാല്യൂസ് അതിൻ്റെ വശങ്ങളിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് എന്ത്, ഈസ്റ്റിങ്സ്. ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, കിഴക്കോട്ട് പോകും തോറും കൂടി വരും. ഈസ്റ്റിലേക്ക് പോകും തോറും ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ കൂടി വരും. അതായത് നമ്മൾ സമയം പോലെയാണ്, സമയം കിഴക്കോട്ട് പോകുന്ന തോറും കൂടി വരും, അതേപോലെ തന്നെയാണ് ഇവിടെ. ഈസ്റ്റിലേക്ക് പോകും തോറും സൂര്യന്റെ ഭാഗത്തേക്ക് പോകുമ്പോഴും കൂടി വരും ഈസ്റ്റിങ്സിന്റെ വാല്യൂ, ഈസ്റ്റിലേക്ക് പോകും തോറും കൂടി വരും. ഓക്കെ, അതേപോലെ നോർത്തിങ്സിന്റെ വാല്യൂ എന്ത് ചെയ്യും, നോർത്തിലേക്ക് പോകും തോറും, വടക്കോട്ട് പോകും തോറും കൂടി വരും. ഇവിടെ അതിന്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 31 31 നോർത്തിലേക്ക് പോകും തോറും കൂടി വരും. ഇതാണ് ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ സർ. ഓക്കെ, ഇനി നമ്മള് ഇതിന്റെ ഗ്രിഡ് റെഫറൻസിലേക്ക് നോക്കാം. ഏതിന്റെ കിണറിന്റെ നാലക്ക ഗ്രിഡ് റെഫറൻസ് ഇങ്ങനെ നോക്കാം. ഓക്കെ സർ. നമ്മൾ ആദ്യം സാറിൽ ഇത് നോക്കാം. ഈ കിണറിന്റെ തൊട്ട് ഇടതുഭാഗത്തുള്ള ഈ ഈസ്റ്റിങ്സ്, ഇടതാണ് ഈസ്റ്റിങ്സ്, ഇടത് ഭാഗത്തുള്ള ഈസ്റ്റിങ്സിന്റെ വാല്യൂ, ഈസ്റ്റിങ്സിന്റെ മൂല്യമാണ് ആദ്യം എഴുതേണ്ടത്. ഇപ്പൊ നോക്കൂ, ഈസ്റ്റിങ്സിന്റെ വാല്യൂ എത്രയാണ് ഇവിടെ, 87 87. ഈ കിണറിന്റെ ഇടതുഭാഗത്തുള്ള ഈസ്റ്റിങ്സ്. ഇനി അത് എങ്ങനെയാണ് ആദ്യം ഈസ്റ്റിങ്സിന്റെ വാല്യൂ, അത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. ആദ്യം പലപ്പോഴും പലരും എന്ത് ചെയ്യും, ആദ്യം നോർത്തിങ്സിന്റെ വാല്യൂ എഴുതും, പിന്നീട് അതിന് ഈസ്റ്റിങ്സ് എഴുതും. അത് മാറി ഒരിക്കലും മാറി, ഓർക്കാനുള്ള മാർഗം നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയില് ഈ കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫബറ്റിക്സിൽ ഈ കഴിഞ്ഞതിന് ശേഷം എന്ന് വരും. അപ്പൊ ആദ്യം ഈ ആണ്, പിന്നീടാണ്. അപ്പോ സാറെ, സലീം സാറ് പറഞ്ഞത് ആദ്യം ഈസ്റ്റിങ്സിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ അക്ഷരമാലയിൽ ആദ്യം ഈ ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുള്ളൂ, എൻ. അപ്പോ ഈന്റെ വാല്യൂ മീൻസ് ഈസ്റ്റിങ്സിന്റെ വാല്യൂ ആണ് ആദ്യം കുട്ടികൾ എഴുതേണ്ടത്. വാല്യൂ ഫീച്ചറിന്റെ ഈ കിണറിന്റെ ഇടതുഭാഗത്തുള്ള ഈസ്റ്റിങ്സിന്റെ വാല്യൂ എത്രയാണ് സാർ, നോക്കൂ, 87 ആണ് ആദ്യം എഴുതുന്നത്. നമ്മളിവിടെ കിണറിന്റെ സിമ്പൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതിന്റെ വാല്യൂ 87 എഴുതുന്നു. 87 ഇനി എന്തെഴുതണം, നോർത്തിങ്സിന്റെ വാല്യൂ. നോർത്തിങ്സിന്റെ വാല്യൂ എന്റെ തൊട്ട് താഴെയുള്ള നോർത്തിങ്സ്, അത് മാറിപ്പോരുത്. ഈസ്റ്റിങ്സിന്റെ വാല്യൂ എഴുതുമ്പോൾ ഇടതുഭാഗത്തുള്ള വാല്യൂ, നോർത്തിങ്സിന്റെ വാല്യൂ താഴെ. അപ്പൊ ഇടത്ത് താഴെ എന്നുള്ള ഓർത്ത് വെക്കാം. ഇടത്ത് താഴെ. ഓക്കെ, ഈസ്റ്റിങ്സ് കണ്ടു. ഇനി എന്റെ സാറ് കാണുന്നത് നോർത്തിങ്സിന്റെ വാല്യൂ കിണറിന്റെ, അതാണ് കിണർ അതിന്റെ താഴെ. നോർത്തിങ്സ് ഇതല്ലേ, തൊട്ട് താഴെ നോർത്തിങ്സ്, അതിന്റെ വാല്യൂ എത്ര ഇവിടെ ഉണ്ടല്ലോ, എത്രയാണ്, 31 31 ഇത്രയേ ഉള്ളൂ. 4 ഗ്രിഡ് റെഫറൻസിലൂടെ ഈ കിണറിന്റെ സ്ഥാനം നിർണയം ചെയ്യണത്. ഓക്കെ, ഇതാണ് 87 കൂടെ ചേർത്ത് എഴുതാം. 87 കൂടെ ആദ്യം നമ്മൾ ഈസ്റ്റിങ്സിന്റെ വാല്യൂ എഴുതി, അതിനോട് കൂടെ എന്ത് ചെയ്യാം, നോർത്തിങ്സിന്റെ വാല്യൂ എഴുതാം. ഈസ്റ്റിങ്സിന്റെ വാല്യൂ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഇടതുഭാഗത്തുള്ള വാല്യൂ ആണ്. നോർത്തിങ്സിന്റെ വാല്യൂ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, തൊട്ട് താഴെയുള്ള വാല്യൂ ആണ് എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് 4 ഗ്രിഡ് റെഫറൻസിലൂടെ എങ്ങനെയാണ് സ്ഥാനം നിർണയം നടത്തേണ്ടത് നോക്കാം. അല്ല, 4 കണ്ടു, സോറി, ഇനി 6 നമ്മൾ കണ്ടു. ഇനി 6 ഗ്രിഡ് റെഫറൻസിലൂടെ എങ്ങനെ നോക്കാം. ഇത് എന്തിന്റെ സിമ്പൽ ഇപ്പൊ കാണിക്കുന്നത്, കുഴൽക്കിണർ. ഈ സിമ്പലുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പുസ്തകം നോക്കിയിട്ട് മനസ്സിലാക്കണം. കാരണം ചിലപ്പോൾ സിമ്പലുകൾ തന്നിട്ട് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ചോദിക്കും. ആ സിമ്പലുകൾ അറിയണം. ഇത് കുഴൽക്കിണർ, ട്യൂബ് വെല്ലിന്റെ 6 ഗ്രിഡ് റെഫറൻസ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം എന്ത് ചെയ്യാം, ആദ്യം ഇതിന്റെ തൊട്ട് ഈ കുഴൽക്കിണറിന്റെ ഇടതുഭാഗത്തുള്ള ഈസ്റ്റിങ്സിന്റെ വാല്യൂ അത് എഴുതാം. നേരത്തെ എഴുതിയ പോലെ ഈസ്റ്റിങ്സിന്റെ വാല്യൂ ഇവിടെ മുകളിൽ കണ്ടു, 86. ഓക്കെ, ആദ്യം ഇതിന്റെ ഈസ്റ്റിങ്സിന്റെ വാല്യൂ നമ്മൾ എഴുതുന്നു, 86. അത് ഈ ഈസ്റ്റിങ്സ് തൊട്ട് ഈ 86 എന്നുള്ള ഈസ്റ്റിങ്സ് തൊട്ട് തൊട്ടടുത്ത ഈസ്റ്റിങ്സ് 87 ഈ ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യുക, 10 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കാം. ഇങ്ങനെ 2, 3, 4, 5 അങ്ങനെ 10 വരെ വരും. പിന്നെ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 10 വരെ ഉള്ളു. ഓക്കെ ഓക്കെ, അങ്ങനെ വിഭജിക്കും. എന്നിട്ട് ഈ കുഴൽക്കിണർ
ഈ വിഭജിച്ചതിൻ്റെ സംഖ്യയുടെ ഏതിന് നേരെയാണ് നോക്കുക. ഇവിടെ നോക്കൂ, 1, 2, 3, 4 രണ്ട് മധ്യഭാഗത്താണ്. കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ 5 വരും. ഇവിടെ ഇവിടെ വരുമ്പോൾ 5 വരും. പിന്നെ മധ്യഭാഗത്ത് തന്നെ 5. ഓക്കെ, 5. ആ 5 എന്നുള്ള സംഖ്യ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ എഴുതിയ 86 കൂടെ കൂട്ടിയിടുന്നു. ഓക്കെ, 3 വന്നു. അപ്പോൾ ഈ ഈസ്റ്റിങ്സ് തൊട്ടിട്ട് അടുത്ത ഈസ്റ്റിങ്സ് വരെയുള്ള ഭാഗത്തെ 10 ഡിവൈഡ് ചെയ്തു, വിഭജിച്ച് വെച്ചു. എന്നിട്ട് ഏതിന് നേരെയാണോ കറക്റ്റ് കിണർ വരുന്നത്, കുഴൽക്കിണർ വരുന്നത്, അത് നമ്മൾ ഇവിടെ എഴുതി. ഈ കുഴൽക്കിണറിൻ്റെ സ്ഥാനം കുറച്ച് ഇപ്പുറമാണെങ്കിൽ എന്ത് വരാം, 4, 3 ആവാം. അപ്പം അതാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, അത് ഇവിടുന്ന് അങ്ങോട്ടുള്ളതിനാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ 10 വരകളുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി, ഇതിൻ്റെ മുകളിലൂടെ 10 വരകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് എഴുതുന്നു, നേരത്തെ എഴുതിയ പോലെ നോർത്തിങ്സിൻ്റെ മൂല്യം എഴുതണം, നോർത്തിങ്സിൻ്റെ വാല്യൂ എഴുതണം. ഈ നോർത്തിങ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ കിണറിൻ്റെ തൊട്ട് താഴെയുള്ള അല്ല, കിണറിൻ്റെ കുഴൽക്കിണറിൻ്റെ കിണറല്ല കുഴൽക്കിണർ, കുഴൽക്കിണറിൻ്റെ തൊട്ട് താഴെയുള്ള എന്തിൻ്റെ നോർത്തിങ്സിൻ്റെ വാല്യൂ എഴുതണം. ആദ്യം ഈ ഈസ്റ്റിങ്സ് എഴുതിയല്ലോ, ഇവിടെ കൊടുത്തിരിക്കുന്ന എത്രയാണ്, 33 എഴുതുന്നു. ഇനി നേരത്തെ ചെയ്ത പോലെ, അതായത് ഈ ഈസ്റ്റിങ്സ് തൊട്ട് തൊട്ടടുത്ത ഈസ്റ്റിങ്സ് വരെയുള്ള ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഭാഗത്ത്, അതായത് ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 10 ഡിവൈഡ് ചെയ്യുന്നു. 33 ഇങ്ങനെ 10 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഈസ്റ്റിങ്സ് തൊട്ടിട്ട് അടുത്ത ഈസ്റ്റിങ്സ് വരെ, അടുത്ത വാല്യൂ വരെ 10 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതും ഇതേപോലെ എന്ത് ചെയ്യുക, ഈ കുഴൽക്കിണർ ഏതിന് നേരെയാണോ വരുന്നത് ആ സംഖ്യ എഴുതുക. 1, 2, 3, 4, 5 മിഡിലായതുകൊണ്ട് 5. ഓക്കെ, 5 എഴുതുന്നു. ഇതാണ് 6 ഗ്രിഡ് റെഫറൻസ്. നോക്കൂ, ആദ്യം നമ്മൾ ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ എഴുതി, 86 എഴുതി. ഈ ഈസ്റ്റിങ്സ് തൊട്ടിട്ട് തൊട്ടടുത്ത ഈസ്റ്റിങ്സ് വരെയുള്ള ഭാഗത്തെ 10 ഡിവൈഡ് ചെയ്തു. ഇതിൻ്റെ മിഡിലായതുകൊണ്ട് 5 എന്ന് വന്നു. 5 നമ്മൾ ഇവിടെ എഴുതി. ദെൻ പിന്നീട് നമ്മൾ നോർത്തിങ്സിൻ്റെ മൂല്യം എഴുതി. നോർത്തിങ്സിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ കുഴൽക്കിണറിൻ്റെ തൊട്ട് താഴെയുള്ള നോർത്തിങ്സിൻ്റെ മൂല്യമാണ്, 33 എഴുതി. ഈ നോർത്തിങ്സ് തൊട്ട് അടുത്ത നോർത്തിങ്സ് വരെ നമ്മൾ എന്ത് ചെയ്തു, 10 ഭാഗമായി ഡിവൈഡ് ചെയ്തു. ആ 10 ഭാഗത്തിൽ ഇതിൻ്റെ നേരെ വരുന്നത് 5 എഴുതി. ഓക്കെ, ആണ് 6 ഗ്രേറ്റ് റെഫറൻസ്. ഇവിടെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ സാർ, ഇനി ഇതിൽ ഏത് ചോദ്യങ്ങളാണ്, വേറെ എന്താണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ, ഇനി മറ്റു രീതിയിൽ വരെ സാധാരണഗതിയിൽ ഗ്രിഡ് റെഫറൻസ് തരും. എന്നിട്ട് ആ ഇപ്പൊ ഉദാഹരണം ഐഡന്റിഫൈ ഫീച്ചേഴ്സ് ഇത് തന്നെ തരുന്നു, ഇത് നോക്കാം, ഇത് നോക്കാം, ഇത് തന്നെ നോക്കാം. ഓക്കെ, ഇത് തരും 87-31. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് 87-31. അത് ഏത് ഈ ഗ്രിഡ് റെഫറൻസിലൂടെ സൂചിപ്പിക്കുന്ന ഫീച്ചർ ഏതാണ്, ഈ ഭൂതല സവിശേഷത ഏതാണെന്ന് കാണണം. അപ്പോൾ ഇത് പേരെഴുതണം. അപ്പോൾ ഇത് മാത്രം നിന്നിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം ഇവിടെ ഇങ്ങനെ 87 വരുന്നതാണ്. 87 എപ്പോഴും ആദ്യം ഈസ്റ്റിങ്സ് ആണ്, അപ്പോൾ ഈസ്റ്റിങ്സ് വന്നു. അപ്പോൾ 87 ഈസ്റ്റിങ്സ് നോക്കാം. 31 നോക്കുന്നു, അങ്ങനെ 31. അപ്പോൾ 87-31 ഇടയ്ക്കുള്ള ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ വരുന്നുണ്ട്. അതിനുള്ള ആ എന്താണോ അതിനകത്തുള്ള ജിയോഗ്രഫിക്കൽ ഫീച്ചർ അതാണ് നോക്കുന്നത്. അതിനകത്ത് 87 31 ഗ്രിഡ് റെഫറൻസ് വരുന്നത് ഈ കിണറാണ്. കിണർ എന്ന ഉത്തരം എഴുതാം, ഒരു മാർക്കാണ്, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ, ഒരു മാർക്ക്. ഓക്കെ, അപ്പോൾ ഗൈസ് സംഗതി എങ്ങനെയുണ്ട്, കിട്ടില്ല ക്ലാസ്. സലീം സാറുടെ വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്, എൻ്റെ കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരൻ്റെ വേറെ വീഡിയോസ്, ക്ലാസ്സിൻ്റെ വീഡിയോസ് പിന്നീട് വരും. ഇപ്പോൾ ഏതായാലും തിരക്കായതുകൊണ്ടാണ് അദ്ദേഹം സൗണ്ട് മാത്രം കൊടുത്തിട്ട് നല്ല ലളിതമായിട്ട്. ഇനി ഗ്രിഡ് റെഫറൻസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞു, വാപ്പ തേക്കി, വാ വടക്ക്, നോർത്ത്, പ പടിഞ്ഞാറ്, വെസ്റ്റ്, തേ തെക്ക്, പിന്നെ കി കിഴക്ക്, ഓക്കെ ഈസ്റ്റ്, വാപ്പ തേക്കി. ആ ടെക്നിക്ക് സാറ് പറഞ്ഞു. അതേപോലെ തന്നെ നോർത്തിങ്സ് ഈസ്റ്റിങ്സിൻ്റെ ടെക്നിക്ക് സാറിന് പറഞ്ഞു. ഇങ്ങനെ ഈസ്റ്റിലേക്ക് പോകുന്ന വരകൾ നോർത്തിങ്സും, ഓക്കെ സാറ് പറഞ്ഞല്ലോ ഈസ്റ്റിലോട്ട് പോകുന്നത്, ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് ടു വെസ്റ്റ്, ഇങ്ങനെ ഈ ലെവലിൽ പോകുന്നത്, വെർട്ടിക്കളായിട്ട് പോകുന്നത് ഈസ്റ്റിങ്സ് സാറ് പറഞ്ഞു, തന്ത്രം പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഫ്രം നോർത്തിലേക്ക് പോകുന്നത്, വടക്കോട്ട് പോകുന്നത്, പിന്നെ ലൈന് ഈസ്റ്റിങ്സും എന്ന് സാറ് പറഞ്ഞു. വടക്കോട്ട് പോകുന്ന ലൈനുകൾ, താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന ലൈനുകൾ ഈസ്റ്റിങ്സും, ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ സാർ ഉപയോഗിച്ചു. ഏതായാലും ഗ്രിഡ് റെഫറൻസിൽ ഇനി കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സാറ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു,
എല്ലാ മാർക്കും കിട്ടും കുട്ടികൾക്ക് സോഷ്യൽ സയൻസിൽ 76 മാർക്കും ലഭിക്കും. ഇതിൻ്റെ 4 മാർക്ക് ചിലപ്പോൾ മിസ്സാവും, കാരണം കുട്ടികൾ താല്പര്യമില്ലാതെ എടുക്കുന്ന അധ്യാപകർ ഇത് ഭയങ്കര ബോറണാക്കി എടുക്കുന്നത് കൊണ്ടാണ് ഇത് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇത്ര ലളിതമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത എക്സാമിനേഷൻ നിങ്ങൾ വെറും ഒരു 10 മിനിറ്റോളപ്പം സ്പെൻഡ് ചെയ്ത് അതോടുകൂടി 4 മാർക്ക് നിങ്ങൾക്ക് എന്തായി ഉറപ്പിച്ചു. അപ്പോൾ മാർക്ക് കിട്ടട്ടെ, എ പ്ലസ് മാത്രമല്ല സോഷ്യൽ സയൻസിൽ മുഴുവൻ മാർക്കും ലഭിക്കട്ടെ. എല്ലാവർക്കും പുതിയ വീഡിയോ വരെ, ബൈ, സീ.